മലങ്കരയിലെ മഹിതാചാര്യന്മാർ എന്ന ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏറ്റവും സന്തോഷത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസന അധിപൻ അഭിവന്ദ്യ യൂഹന്നാൻ മോർ മിലിത്തോസ് തിരുമേനിയാണ്. അഭിവന്ദ്യ തിരുമേനിയെ, നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഏറ്റവും വിനയത്തോടെ സന്തോഷത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശാലമായ ആഗോള യാക്കോബൈറ്റ് സുറിയാനി സഭയുടെ ഒരു കാതലായ ഭാഗമാണ് മഞ്ഞനിക്കര ഉൾപ്പെടുന്ന ഈ ഡയോസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അഭ്യന്ത തിരുമേനിയുടെ ഉത്തരവാദിത്വങ്ങളും വളരെ വിശാലമാണ്, അങ്ങയുടെ ദർശനങ്ങൾ വളരെ വിശാലമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആഗോള യാക്കോബായ സഭയെ സംബന്ധിച്ച് അഭ്യന്ത തിരുമേനിയുടെ കോൺട്രിബ്യൂഷൻ, സംഭാവനകളും ഒപ്പം അഭ്യൻ തിരുമേനിയുടെ ദർശനങ്ങളും എന്തെല്ലാമാണ്? അകമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഒരു ആർച്ച് ഡയോസിസ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് മലങ്കര സഭ, ഇന്ത്യയിലെ സഭ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള സഭ. അതിലെ ഒരു പുരാതനമായ ഭദ്രാസനം, മലങ്കരയിൽ ഭദ്രാസനങ്ങൾ വേർതിരിച്ചപ്പോൾ, വിഭജിച്ചപ്പോൾ ഉണ്ടായതായ ഭദ്രാസനങ്ങളിലൊന്ന്, ഏഴ് ഭദ്രാസനങ്ങളിലൊന്നാണ് തുമ്പോൺ ഭദ്രാസനം. പുരാതനമായ അപ്പോസ്തോലിക വിശ്വാസം കാത്ത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇതിൻ്റെ മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിയാർക്കിസ് ബാവയാണ്, പരമമേലധ്യക്ഷൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ മലങ്കരയിലൊരു കാതുലിക്കയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബസേലിയോസ് തോമസ് പ്രഥമൻ കാതുലിക്ക ബാവ എന്നാണ്. തുമ്പോൺ ഭദ്രാസനം ഉൾപ്പെടുന്നതായ 10 ഭദ്രാസനങ്ങൾ 10ലധികം ഭദ്രാസനങ്ങൾ ഈ കാതുലിക്കയറ്റുമായിട്ട് യോജിച്ച് നീങ്ങുന്നു. സഭാപരമായ ദൗത്യങ്ങളൊക്കെയും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരോ തിരുമേനിമാരും അവരവരുടെ ഭദ്രാസനങ്ങളിൽ പ്രത്യേകമായി, അവരവരെ ഏൽപ്പിച്ചിട്ടുള്ളതായ ഭാഗങ്ങളിൽ പ്രത്യേകമായി സഭാപരമായ കാര്യങ്ങൾ പുറമേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. അനാഥമന്ദിരങ്ങൾ, വൃദ്ധസദനങ്ങൾ, അതുപോലെ തന്നെ ഭവനരഹിതരായ ആളുകൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു വരുന്നുണ്ട്. അഭ്യന്ത്യ തിരുമേനിയുടെ ഈ ഭദ്രാസനത്തിൻ്റെ ചുമതലകൾ, പ്രത്യേകിച്ച് മഞ്ഞനിക്കര, ദേറ അതുപോലെയുള്ള കേന്ദ്രീകരിച്ചുള്ള മറ്റ് പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ ഈ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടിപ്പോൾ 15 വർഷം ആകുന്നു. ഈ ഓമല്ലൂരിലെ പുരാതനമായൊരു പൗരോഹിത്യ പാരമ്പര്യമുള്ള കുടുംബമാണ് ഇലവനാമണ്ണിൽ, എൻ്റെ കുടുംബം. 25ലധികം വൈദികർ ഈ കുടുംബത്തിൽ നിന്ന് വിവാഹിതരും അവിവാഹിതരുമായി ഉണ്ടായിട്ടുണ്ട്. ആ കുടുംബത്തിൽ സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗനായിരുന്ന ഇലവനാമണ്ണിൽ ഇയോ തോമസ് കോറപ്പിസ്കോപ്പായുടെ മകനാണ് ഞാൻ. എനിക്ക് 3 സഹോദരന്മാരും 2 സഹോദരിമാരും ആണ് ഉണ്ടായിരുന്നത്. അതിലൊരു സഹോദരൻ, മൂത്ത സഹോദരനെ 1978 മരിച്ചു. രണ്ടാമത്തെ സഹോദരൻ അഡ്വക്കേറ്റ് ജോർജ് തോമസ്,
മൂന്നാമത്തെ സഹോദരൻ ഇ ടി കുറിയാക്കോസ്. അദ്ദേഹം കുടുംബസഹിതം കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. രണ്ട് സഹോദരന്മാരെ വിവാഹം ചെയ്ത് അവരെ ഭർത്താക്കന്മാരും മക്കളുമായി. അതിൽ ഒരാൾ തിരുവനന്തപുരത്തുണ്ട്, ഒരാൾ ഈ അടുത്ത പ്രദേശമായ മല്ലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കും. അപ്പോൾ ഈ പൗരോഹിത്യ പാരമ്പര്യം എന്നെ പൗരോഹിത്യ രംഗത്തേക്ക് വരുവാനായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പിതാവ് ഒരു സുവിശേഷ പ്രസംഗനായിരുന്നു, പ്രഗത്ഭനായ സുവിശേഷ പ്രസംഗനായിരുന്നു. അദ്ദേഹം ഏതാണ്ട് ഒരു 45 വർഷക്കാലം ഈ സഭ മുഴുവനും പള്ളികളിലും അല്ലാതെയും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതായ സുവിശേഷ യോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അദ്ദേഹം എല്ലാ വർഷങ്ങളിലും പ്രസംഗിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധനയും പ്രസംഗവും ഒക്കെ വളരെയേറെ പ്രസിദ്ധമായിരുന്നു. നല്ല ശബ്ദവും ആരാധനയിൽ നല്ല ശബ്ദമാധുരിയും ഒക്കെയുള്ള ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ വളർന്നു എന്നുള്ളത് കൊണ്ടും വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ വൈദിക ശുശ്രൂഷ കണ്ട് വളർന്നു വന്നു എന്നുള്ളത് കൊണ്ടും ഈ സഭയെ ഒരു വൈദികനായി ശുശ്രൂഷിക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കടന്നുകൂടിയ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ളതായ CMS LP സ്കൂളിൽ പ്രൈമറി പഠനം നിർവഹിച്ചു. അതിനുശേഷം ഓമല്ലൂരിൽ ഗവൺമെൻറ്, ഇപ്പോൾ ഗവൺമെൻറ് ഹൈസ്കൂളായിരിക്കുന്നതായ അന്നത്തെ ഗവൺമെൻറ് UP സ്കൂളിൽ 7-ാം ക്ലാസ് പഠിച്ചു. ഇവിടെ ഓമല്ലൂർ പഞ്ചായത്തിലെ ഏറ്റവും പ്രമുഖ മാനേജ്മെൻറ് സ്കൂളായ ഓമല്ലൂർ ആര്യഭാരതി ഹൈസ്കൂളിൽ 7 മുതൽ 10 വരെ പഠിച്ചു. SLC അവിടെ നിന്ന് പാസ്സായി. പ്രീ ഡിഗ്രി പത്തനംതിട്ടയിലെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ പഠിച്ചു. അതിനുശേഷം പത്തനംതിട്ട കാതലിക്കേറ്റ് കോളേജിൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും ചരിത്രത്തിൽ എടുത്തു. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് മഞ്ഞിനിക്കര ദേറായിലെ അന്നത്തെ മൽപ്പാനായിരുന്നതായ യാക്കൂബ് മാർ യൂലിയൂസ് തിരുമേനിയുടെ കീഴിൽ സഭാപരമായ ക്രമങ്ങളും കൂദാശകളും ഒക്കെ പഠിച്ച് വൈദിക സ്ഥാനം ഏറ്റു. എന്നെ ശമ്മാശനാക്കിയത് കാലം ചെയ്ത കാതുലിക്ക ബാവ ശ്രേഷ്ഠ ബസേലിയൂസ് പൗലൂസ് ദ്വിതീയൻ ബാവയാണ്. അതിനുശേഷം കശീശയായി, അതായത് അച്ഛനായിട്ട് 1982 December 5 മഞ്ഞനിക്കരയിലെ ഇടവ് പള്ളിയിൽ വെച്ച് സ്ഥാനമേറ്റു, പട്ടമേറ്റു. പിന്നെ ഇവിടെയുള്ളതായി തുമ്പോൺ അന്ന് 3 ഭദ്രാസനങ്ങളും കൂടെ ഒരു മെത്രാപ്പൊലീത്തയുടെ കീഴിലാണ്. അപ്പോൾ ഈ 3 ഭദ്രാസനങ്ങളിലെയും പല പള്ളികളിലും സേവനം അനുഷ്ഠിച്ചു. അത് മഞ്ഞനിക്കര, ഓമല്ലൂര്, മെഴുവേലി, വാഴമുട്ട ഇങ്ങനെയുള്ളതായ പള്ളികളിൽ സേവനം അനുഷ്ഠിച്ചു. വരവേ ഞങ്ങളുടെ മെത്രാപ്പൊലീത്ത മേപ്രാൽ സ്വദേശി കുറിയാക്കോസ് മാർ കൂറൂസ് തിരുമേനി പെട്ടെന്ന് കാലം ചെയ്തു. അപ്പോൾ തുടർന്ന് അന്നത്തെ സഭാപരമായ സാഹചര്യം മൂലം കേസുകളും മറ്റുള്ളതുകൊണ്ട് മെത്രാപ്പൊലീത്ത വാഴ്ചയ്ക്ക് തടസ്സം നേരിട്ടു. 8 വർഷം കഴിഞ്ഞതിന് ശേഷം 2002 ഈ 3 ഭദ്രാസനങ്ങളുടെയും കൂടെ പൊതുയോഗം എന്നെ തിരഞ്ഞെടുത്തു. കാലം ചെയ്ത പാത്രികേസ് ബാവായുടെ അടുത്ത് നിന്ന് 2002 December 8 മെത്രാപ്പൊലീത്ത സ്ഥാനം ഏറ്റു. 3 ഭദ്രാസനങ്ങളുടെയൊക്കെ സഹായ മെത്രാപ്പൊലീത്തയായിട്ടാണ് സ്ഥാനമേറ്റത്. 1 വർഷം കഴിഞ്ഞപ്പോൾ പൂർണ്ണ ചുമതല തന്നു. അപ്പോൾ ആ സമയത്ത് സഭയുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ 3 ഭദ്രാസനങ്ങളും വേറെ വേറെ മെത്രാപ്പൊലീത്തമാരുടെ കീഴിൽ വരുന്നതാണ് നല്ലത്, വികസനത്തിന് നല്ലത് എന്നുള്ളതായ ചിന്താഗതിയിൽ ഇത് വിഭജിച്ചു. നെരണം ഭദ്രാസനം വേറെയായി, കൊല്ലം തുമ്പോൺ ഭദ്രാസനങ്ങൾ എൻ്റെ ചുമതലയിൽ വന്നു. 4 വർഷം കഴിഞ്ഞപ്പോൾ കൊല്ലം ഭദ്രാസനത്തിന് വേറെ മെത്രാപ്പൊലീത്തയെ തിരഞ്ഞെടുക്കുകയും എനിക്ക് തുമ്പോൺ ഭദ്രാസനം മാത്രമായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പുതിയ പള്ളികൾ സ്ഥാപിക്കുക, അതോടൊപ്പം തന്നെ കഴിവുള്ളതായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്നൊക്കെയുള്ളതായ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അഭയന്ത്യ തിരുമേനി തിരുമേനിയുടെ കുടുംബത്തെക്കുറിച്ച് പ്രതിപാദിച്ചല്ലോ. അഭയ തിരുമേനിയുടെ
കുടുംബ പശ്ചാത്തലം, പ്രത്യേകിച്ച് ഒരു വൈദിക കുടുംബത്തിൽ ജനിച്ചാണല്ലോ വളർത്തപ്പെട്ടത്. എന്താണ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാനുള്ള കാര്യം എന്ന് വളരെ ചുരുക്കമായിട്ട് പ്രതിപാദിച്ചു. അപ്പോൾ തിരുമേനിക്ക് ഏറ്റവും ഇൻഫ്ലുവൻസിംഗ് ആയ ഇൻസിഡൻറ്റ്, ഒരു ദൈവവിളി എന്നവണ്ണം അനുഭവപ്പെട്ടത്, ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ സ്വാധീന ശക്തിയായത് ഏതെല്ലാം സംഭവങ്ങളാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പിതാവിൻ്റെ ശുശ്രൂഷകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ഈ സഭ ആഗമനം അന്നത്തെ കാലത്ത്, അതായത് അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ 32 വർഷമായി, നവംബർ 9 അദ്ദേഹത്തിൻ്റെ ഓർമ്മ. അപ്പോൾ സഭ ആഗമനം അദ്ദേഹത്തെ വലിയ മതിപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ജനത്തെ പിടിച്ചിരുത്തുന്നതായ ഒരു ഇതായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ശുശ്രൂഷകൾ, അതിനകത്തിലെ ആ അപ്പോസ്തോലിക വിശ്വാസത്തിനനുസരിച്ച് അതിലൊന്നും വിടാതെ എല്ലാം അതിൻ്റെ കറക്റ്റ്, അതിൻ്റെ ആ നിർവടിയായി നിർവഹിക്കുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം, ഞാൻ ചെമ്മാശനാകുന്നതിന് മുമ്പും അതിന് ശേഷവും, ചെമ്മാശനായതിന് ശേഷമാണ് കൂടുതലായിട്ട് എനിക്ക് വീട്ടിൽ വെച്ച് ഉപദേശങ്ങൾ തരാം, തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അതങ്ങനെയല്ല ഇങ്ങനെയാണ് ഒരുപാട് ഉപദേശങ്ങൾ അദ്ദേഹം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശിക്ഷണം, സ്വാധീനം എന്നെ വളരെയേറെ ഇതിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, അന്നത്തെ നമ്മുടെ ഈ ദേറായിലെ മൽപ്പാനായിരുന്നു ആദ്യ യാക്കോബ് റമ്പാനായിരുന്നു യാക്കോബ് മറിയൂരൂസ് തിരുമേനി, ഒരുപാട് വൈദികരെ പരിശീലിപ്പിച്ച ഒരു തിരുമേനിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് തോമസ് അച്ഛൻ്റെ മകൻ എന്നുള്ളതായ നിലയിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു, വലിയ സ്നേഹമായിരുന്നു. സുറിയാനി നന്നായിട്ട് പഠിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തിരുമേനിക്ക് എന്നോട് സ്നേഹം കൂടി. അപ്പോൾ നന്നായിട്ട് സുറിയാനി വായിക്കുകയും അത്യാവശ്യം പരിഭാഷപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. സുറിയാനിയാണല്ലോ സഭയുടെ ആരാധന ഭാഷ, ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സുറിയാനി ക്രമങ്ങളിൽ നിന്നാണ് സഭയുടെ ക്രമങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്നെ സ്വാധീനിച്ചിട്ടുള്ളതായ പിതാക്കന്മാരെ, പുണ്യശ്ലോകനായ പെരുമ്പള്ളി ഗീവർഗീസ് മാർ ഗിരിഗോസ് തിരുമേനി സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് പട്ടം തന്നതായ കാതുലിക്ക ബാവ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിതാക്കന്മാരാണ് ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ വരുന്നതിന് ഒരു കാരണവും അവരുടെ സ്വാധീന ശക്തിയും ശിക്ഷണവും. അപ്പോൾ എന്തേ തിരുമേനിയുടെ, പ്രത്യേകിച്ച് സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നതാണല്ലോ സഭയുടെ ധർമ്മം. സത്യവിശ്വാസം എന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? നമ്മൾ മറ്റ് സഭകളുടെ നിന്ന് വ്യത്യസ്തമായി യാക്കോബായ സുറിയാനി സഭ എപ്പോഴും അനുവർത്തിക്കുകയും അനുശാസിക്കുകയും എപ്പോഴും പേര് ഊന്നിപ്പറയുകയും ചെയ്യുന്നത് സത്യവിശ്വാസം, സ്തുതി ചൊവ്വാക്കിയ വിശ്വാസം എന്നൊക്കെയാണ്. എന്താണ് ഈ സത്യവിശ്വാസം എന്നതിൻ്റെ ദൈവശാസ്ത്രം? സത്യവിശ്വാസം എന്ന് പറയുമ്പോൾ അത് ഹൈമോനൂസോ ത്രീസൈശുബോഹോ എന്നാണ് പറയുക. ഞാൻ പറഞ്ഞല്ലോ യേശു ക്രിസ്തു സഭ സ്ഥാപിച്ചു, സഭയുടെ പ്രവർത്തനങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മനസ്സിൽ ഉദ്ദേശിച്ചതായ കാര്യങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നതിന് ശ്ലീഹന്മാരെ ചുമതലപ്പെടുത്തി. അപ്പോൾ ശ്ലീഹന്മാർ കർത്താവിൽ നിന്ന് കേട്ടു പഠിച്ചതായ ആ വിശ്വാസം, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ, ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് AD 30 മുതൽ AD 60 വരെയുള്ളതായ കാലഘട്ടം അപ്പോസ്തോലിക കാലഘട്ടമായിട്ട് കണക്കാക്കുന്നു. ഈ അപ്പോസ്തോലിക കാലഘട്ടത്തിൽ വന്നതായ സഭാപരമായ ചില വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ സഭയുടെ വിശ്വാസം കുറേ കൂടി എടുത്തു പറയപ്പെട്ടു. അപ്പോൾ ശ്ലീഹന്മാരുടെ, കർത്താവായ യേശു ക്രിസ്തു ശ്ലീഹന്മാരെ ഉപദേശിച്ചതും ശ്ലീഹന്മാർ തുടങ്ങിവെച്ചതുമാണ് സത്യവിശ്വാസം എന്ന് പറയും. അതിൽ സഭ അതിനകത്തിൽ നിർവചനം കൊടുത്തിരിക്കുന്നത് ത്രിത്വത്തിലുള്ളതായ വിശ്വാസം, ഒന്ന് പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്നുള്ളതായ നിലയിൽ ദൈവം ആരാധിക്കപ്പെടുന്നു. അതിൻ്റെ വിശദാംശങ്ങളെന്ന് പറയുന്നത് ത്രിത്വ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെട്ടതായ സന്ദർഭങ്ങളുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ ഈ വെളിച്ചത്തിൻ്റെ ഗുണം അറിയുന്നത് ഇരുട്ട് ഉണ്ടാകുമ്പോഴാണ് എന്ന് പറഞ്ഞതുപോലെ, വിപരീതമായ വിശ്വാസം പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സത്യം എന്താണെന്നുള്ളത് ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ട് വന്നു. അതല്ല, അത് തെറ്റാണ്, ഇതാണ് ശരിയെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ചുകൂടെ അതിന് തിളക്കം കൂടി.
ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അറിയോസ് പറഞ്ഞു പുത്രൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചു, അത് പിതാക്കന്മാർ ഏറ്റെടുത്തു. ഒരുമിച്ച് കൂടി നിക്കായിൽ വെച്ച് അറിയോസ് പറഞ്ഞത് തെറ്റാണ്, ശരിയായ വിശ്വാസം ഇതാണ്, പുത്രനെ സംബന്ധിച്ചൊരു ഒരു കൃത്യമായ ഒരു വിശ്വാസം കൊടുത്തു. അത് ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും ഒരു പിതാവിൽ ജനിച്ചനും എന്ന് തുടങ്ങുന്നതായ ഭാഗം. അപ്പോൾ അത് അവസാനിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധരൂഹായിക്കെതിരായിട്ട് വിശ്വാസപൂര്യതം വന്നു. പരിശുദ്ധരൂഹ സ്വന്തമായി നിലനിൽപ്പില്ലാത്ത ആളാണെന്നും ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ മക്കദോനിയോസ് എന്ന് പറയുന്ന ഒരാൾ വിശദീകരിച്ച് അതിന് കുസ്തന്തിനോപോലീസിലെ സുന്നോദോസ് കൂടി പരിശുദ്ധരൂഹായി സംബന്ധിക്കുന്നതായ സത്യവിശ്വാസം അവിടെ സത്യം എന്താണെന്ന് പറഞ്ഞത് പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതായ വിശ്വാസം. പിന്നെ മൂന്ന് ആളത്വങ്ങളിൽ അറിയപ്പെടുന്നു, അതേപോലെ തന്നെ ഏക സ്വഭാവം, ഏക വിശ്വാസം, ഏക മാമോദീസ, ഏകത്വമാണ്, ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ ത്രിത്വമായി സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഏക ദൈവമാണ് സഭയുടെ വിശ്വാസ കേന്ദ്രം. അതുപോലെ തന്നെ ശ്ലീഹന്മാർ പഠിപ്പിച്ചതും ഉപദേശിച്ചതും കലാകാലങ്ങളിൽ കണ്ടുവന്നതുമായ കാര്യങ്ങൾ, ദൈവമാതാവിലും പരിശുദ്ധന്മാരിലുള്ളതായ മധ്യസ്ഥ പ്രാർത്ഥന, അത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ വേദപുസ്തകം കൊണ്ട് തെളിയിക്കാൻ കഴിയാത്തതായ ഒരു കാര്യവും സഭ വിശ്വസിക്കുന്നില്ല. എല്ലാം വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. പിന്നെ അതിൻ്റെ കൂടെ സഭ ശ്ലീഹന്മാർ തുടങ്ങിയതായ, അവരുടെ പിൻഗാമികൾ തുടങ്ങിയതായ, പിതാക്കന്മാർ തുടങ്ങി വെച്ചതായ പാരമ്പര്യങ്ങളുമുണ്ട്, പഠിപ്പിക്കലുകൾ. ഇത് രണ്ടും കൂടെ ചേർത്താണ് സഭയുടെ വിശ്വാസം രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മാതാവിലും വിശുദ്ധന്മാരിലുള്ളതായ മധ്യസ്ഥ പ്രാർത്ഥന സഭയുടെ ഒരു അടിസ്ഥാന ഘടകമാണ്. അഭ്യന്തിയ തിരുമേനി സുറിയാനി ഭാഷയെക്കുറിച്ചും അതിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ചും ഒക്കെ പ്രസ്താവിച്ചു. പ്രേക്ഷക സമൂഹത്തിന് വേണ്ടി ഒരു സുറിയാനി ശ്ലോകം ആലപിച്ചിരുന്നു എങ്കിൽ സന്തോഷമായിരുന്നു. വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് അത് സുറിയാനി പാടിയിരുന്നു എങ്കിൽ അത് സമൂഹത്തിന് ഒരു ഉണർവും ഉത്തേജനവും ഒക്കെ ഉണ്ടാക്കും. കർത്താവ് ഒരു ഉപമ ലോകത്തെ പഠിപ്പിച്ചു, യജമാനൻ വരുമ്പോൾ ഉണർവുള്ളവരായിരിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. യജമാനൻ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും ഉണർവ് ഉള്ളവരായി ആ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ ഒരുക്കമുള്ളവരായി ഇരിക്കണം. അങ്ങനെയുള്ള ദാസന്മാരെയാണ് യജമാനന് ഇഷ്ടം. അവർക്ക് അവരവനോടുകൂടി അവ പന്തിക്കിരുന്ന് നിത്യരാജ്യത്തിൽ അവകാശികളായിത്തീരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൗകിക ജീവിതത്തിൽ വിശ്വസ്തത കാണിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ ചില കാര്യങ്ങൾ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്, ആ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് യജമാനൻ വരുമ്പോൾ ആ ഏൽപ്പിച്ച ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് യജമാനൻ കാണുന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷം വേറെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഉറങ്ങുന്നവരായിട്ടോ ഉദാസീനരായിട്ടോ മദ്യപന്മാരായിട്ടോ കണ്ടു കഴിഞ്ഞാൽ അവരെ തള്ളിക്കളയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏവൻഗേലിയോൻ വായിച്ചു കഴിഞ്ഞിട്ട് അത് പാടാറുണ്ട്, യജമാനൻ വരും അന്നേരത്ത് എന്നുള്ളതായ പാട്ടാണ് അതിൻ്റെ സുറിയാനി. മിസ്കാഹിലഹൻ കാതീറീൻ ബാബ് കാറുമേ ഫോലഹീൻ ഓ സർ ഹാസ വംശാമേശേലഹൂൻ ദലൈവ് ആമേ മെൻ സഫറലരാമശോ ആബോ മസുമഗ് ബാലോഹൗ വപരം ശാമേശിലഹുൻ റൂകുദിശോ പാറക്കലീത്തോ ക്ലീലൈഹുൻ ഗോദിലോ ഹാലേലുയ്യാ സ്വൈമോ
മലയാളം ചൊരുത്തുണ്ടോ? യജമാനൻ വരുമാൻ നേര തുണർവുള്ളോരായിത്താൻ മുന്തിരിതോപ്പിൽ പണിയായി കാൺമോരോധാന്യര പകലെല്ലാം താൻ കൂടെ പണിതോർക്കായി അവനരകേട്ടി പരികർമ്മിച്ചിടും താതിനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ റുക്കുതിശോപാറയ്ക്കലി തോമുടയുന്നോരോ മുടി ഹാലേലുയ്യാ ഹാലേലുയ്യാ. അഭ്യന്തര തിരുമേനിയുടെ ഈ ഡയോസിസിനെ സംബന്ധിച്ചുള്ള ഭാവികാല കാഴ്ചകൾ എന്തെല്ലാമാണ്? സത്യവിശ്വാസം മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, സത്യവിശ്വാസം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനായിട്ടാണ് ഞാൻ അച്ഛന്മാരെയൊക്കെ പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഈ സഭാപരമായ സാഹചര്യം വളരെ ആശങ്ക ഉണ്ടാക്കുന്നതായൊരു സംഗതിയാണ്. അത് ദൈവം അതിനെ ഒക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി തരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. വൈദികരെ അവരുടെ അപ്പോസ്തോലിക വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവിക ശുശ്രൂഷ നടത്തുകയും അതുപോലെ തന്നെ കഴിവുള്ളതായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് ഇല്ലാത്തവരെ സഹായിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളിൽ അർഹരായിരിക്കുന്നവരായ ആളുകൾക്ക് സഹായങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ സഭയുടെ ദൗത്യമില്ല, മിഷനില്ല, ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. അപ്പോൾ എന്തേ തിരുമേനി, ഈ ശുശ്രൂഷാ കാലങ്ങളിൽ നേതൃത്വം നൽകിയ പ്രത്യേകിച്ച് മലങ്കര സുറിയാനി സഭയോട് ബന്ധപ്പെട്ട് ഏതെല്ലാം രംഗങ്ങളിലാണ് അഭിമുഖ തിരുമേനിയുടെ ശുശ്രൂഷകൾ എൻഗേജ് ചെയ്തിട്ടുള്ളത്? അതുപോലെ ഇടവ് വികാരിയായും പലയിടങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ആ ശുശ്രൂഷ മേഖലകളെക്കുറിച്ച് അഭിമുഖ തിരുമേനി ഒന്ന് പ്രസ്താവിക്കും. ഞാൻ ചെമ്മാച്ചനായിരിക്കുമ്പോൾ, അതിന് മുൻപ്, ചെമ്മാച്ചനാകുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ഇടവ് പള്ളിയിൽ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. ചെമ്മാച്ചനായി കഴിഞ്ഞപ്പോൾ എന്നെ സൺഡേ സ്കൂളിൻ്റെ ഓമല്ലൂർ ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടറായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ സൺഡേ സ്കൂൾ പ്രസ്ഥാനം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും, എന്ന് പറഞ്ഞാൽ കുട്ടികളെ സത്യവിശ്വാസം പരിശീലിപ്പിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അവരെ അടുത്ത തലമുറയെ നമ്മൾ വാർത്തെടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മെത്രാപ്പോലിത്തയായി കഴിഞ്ഞപ്പോൾ അഖിലമലങ്കര സൺഡേ സ്കൂളിൻ്റെ പ്രസിഡൻ്റായിട്ട് എന്നെ സുന്നഗുദോസ് നിയമിച്ചു. 4.5 വർഷം ആ രംഗത്ത് സേവനമനുഷ്ഠിച്ചു. പിന്നെ യൂത്ത് അസോസിയേഷൻ്റെ ഒരു വലിയ പ്രവർത്തകനായിരുന്നു ഞാൻ. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ ആശുപത്രി സന്ദർശനം, അതുപോലെ തന്നെ രോഗികളായിരിക്കുന്ന ആളുകളുടെ വീടുകളിൽ ചെന്ന് പ്രാർത്ഥന നടത്തുക, അതുപോലെ തന്നെ അർഹരായിരിക്കുന്ന ആളുകൾക്കൊക്കെ സഹായങ്ങൾ കൊടുക്കുക, ഇതൊക്കെ യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളായിട്ട്. പിന്നെ വേറൊന്നുള്ളത് ഈ വിദ്യാരംഭത്തിങ്കൽ, അതായത് അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ചില സ്കൂളുകൾ തിരഞ്ഞെടുത്ത് അവിടെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളും ബുക്കുകളും ഒക്കെ വിതരണം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. യൂത്ത് അസോസിയേഷൻ്റെ സംഘടനാ പാഠവും, അന്ന് നമ്മൾ ഈ കല്ലട പദ്ധതി, കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ്, അപ്പോൾ അതിലേക്ക് പോയി നമ്മൾ ഈ ഗവൺമെൻറ്റിന് വേണ്ടി നമ്മൾ ശ്രമദാനം, ഒരു ദിവസത്തെ പണി, കനാല് വെട്ടി കുടിക്കുന്ന പരിപാടി, അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഭദ്രാസനത്തിൽ തന്നെ പല ശ്രമദാനങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായിട്ട് വരുന്ന, വളരെ ദൂരെ നിന്ന് വരുന്നവരായ ആളുകൾക്ക് അവരവിടെ വന്ന് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അനുഭവം നമ്മൾ കണ്ടു. അപ്പോൾ അവർക്ക് സഹായകമായി വരത്തക്ക രീതിയിൽ ഒരു ഗൈഡൻസ് സെൻ്റർ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. അതിന് കുറേ സ്ഥലം വാങ്ങിച്ചു, അവിടെ ഒരു ചാപ്പൽ പണിതു. അതുപോലെ തന്നെ ഡിസേബിൾഡ് ഭിന്നശേഷി, ഇപ്പം അങ്ങനെയല്ലേ പറയുന്നത്, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ അവിടെ പള്ളിയുടെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ സൗകര്യമായിട്ട് നടത്തത്തക്ക രീതിയിൽ നമ്മൾ ഈ വാങ്ങിച്ച സ്ഥലത്തേക്ക് മാറ്റി പ്രത്യേക സ്കൂളൊക്കെ പണിത്. അത് ഭാവിയിൽ നടന്നതാണ്. ഞാൻ അവിടെ ഇരുന്ന കാലത്ത് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം നിവർത്തിച്ചു എന്നുള്ളതാണ്. അവിടെയും ഒരു പുതിയ പള്ളി പണിയുന്നതിനുള്ളതായ സംവിധാനം ചെയ്തു. പ്രത്യേകിച്ച് സഭയ്ക്ക് എപ്പോഴും ഒരു ദൗത്യശാസ്ത്രമുണ്ട്. സഭയുടെ
ദൗത്യശാസ്ത്രം പലപ്പോഴും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് പരാജയപ്പെടുന്ന ഒരു ആനുകാലിക സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. സാമൂഹിക ശിഥിലതകൾ, കുടുംബ ശിഥിലതകൾ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ, യുവജനങ്ങൾ സഭയിൽ നിന്ന് അകന്നു പോകുന്നു, സഭയുടെ പഠിപ്പിക്കലുകൾക്ക് വിധേയമാകാതെ നിൽക്കുന്നു, മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, നമ്മൾ പറയുന്ന, നമ്മൾ പ്രസ്താവിക്കുന്ന വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങളും പങ്കാളികളാകുന്നു എന്നത് ഏറെ വേദനാജനകമാണ്. തുമ്പമൺ ഭദ്രാസനത്തോട് അനുബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധത, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലത്തക്ക രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അപ്രകാരം അഭ്യസിപ്പിക്കുന്നതിനുള്ള ഏത് തരത്തിലുള്ള പാഠ്യ പദ്ധതിയാണ് നാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്? നാം ഏത് തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെയാണ് ഈ കുഞ്ഞുങ്ങളെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നത്? സൺഡേ സ്കൂളിൻ്റെ സിലബസിനകത്തിൽ ഈ പറയുന്ന അച്ഛൻ പറഞ്ഞ രീതിയിലുള്ളതായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആഴ്ചയിലൊരിക്കലോ രണ്ടാഴ്ചയിലൊരിക്കലോ കൗൺസിലിംഗ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. വിവാഹിതരാകാൻ പോകുന്ന വധുവരന്മാർക്ക് വേണ്ടിയുള്ളതായ കൗൺസിലിംഗ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതിനകത്തിലെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. മാസത്തിലൊരിക്കലും രണ്ട് മാസത്തിലൊരിക്കലും ഒക്കെ 3 ദിവസം നീണ്ടു നിൽക്കുന്നതായ കൗൺസിലിംഗ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ഈ സാമൂഹ്യ വിപത്തുകളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയും നല്ലൊരു ജീവിതം നയിക്കാൻ തക്കവണ്ണമൊക്കെ ഉള്ളതായ പ്രേരണ അതിനുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അഭയന്ത്യ തിരുമേനിയുടെ ഏറ്റവും വിലപ്പെട്ട സമയം, വളരെ തിരക്കുള്ള ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുകയും അഭയം തിരുമേനി വളരെ വിശദമായി എന്നാൽ വളരെ സൗമ്യമായി തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ശുശ്രൂഷകൾ, തിരുമേനിയുടെ ദർശനങ്ങളൊക്കെ പങ്കിട്ട ഒരു മനോഹരമായ വേദിയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. അഭയന്ത്യ തിരുമേനിയുടെ പ്രത്യേകിച്ച് മഞ്ഞനിക്കര എന്ന വിശ്വാസ സത്യത്തിൻ്റെ ഒരു തീർത്ഥയാത്ര എപ്പോഴും നടത്തപ്പെടുന്ന മഞ്ഞനിക്കര ഉൾപ്പെട്ട ഈ ഡയോസിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പ്രത്യേകിച്ച് അഭയന്ത്യ തിരുമേനിയുടെ ഈ തിരക്കിട്ട ശുശ്രൂഷയിൽ ദൈവം തമ്പുരാൻ ധാരാളമായ അനുഗ്രഹങ്ങളും കൃപകളും നൽകട്ടെ എന്ന് വേർഡ് ടു വേൾഡ് ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥന ആശംസകളും. ഇപ്പോൾ എനിക്ക് ഈ ചാനലിങ്ങനെ ഒരു അഭിമുഖം തന്നതിൽ വളരെയേറെ സന്തോഷം. അച്ഛനോടുള്ളതായ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വേൾഡ് ടു വേൾഡ് ചാനലിൻ്റെ പ്രവർത്തകരോടും ഈ വന്നു ചേർന്നവരായ നിങ്ങളുടെ സ്റ്റാഫിനോടും ഉള്ളതായ പ്രത്യേകം നന്ദി അറിയിച്ചു. ഒരു പുതിയ ഇടയശ്രേഷ്ഠനുമായി നാം ഒരുമിച്ച് വീണ്ടും കാണുമ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മെ സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.